നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. നിയമലംഘനങ്ങളും വിവിധ ക്രമക്കേടുകളും കണ്ടെത്തിയതിനാൽ 15 ചാരിറ്റി സംഘടനകളെ പിരിച്ചുവിട്ടു. സാമൂഹ്യ കുടുംബ ബാലാവകാശ മന്ത്രി ഡോക്ടർ അംദാലാൽ ഹുവൈലയാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. 12 സംഘടനകളെ നിയമങ്ങളും നിയന്ത്രണങ്ങളും ലംഘിച്ചതിനും 3 സ്ഥാപകരുടെ അഭ്യർത്ഥന പ്രകാരവുമാണ് പിരിച്ചുവിട്ടതെന്ന് മന്ത്രാലയം അറിയിച്ചു. പിരിച്ചുവിടപ്പെട്ട ഭൂരിഭാഗം ചാരിറ്റി സംഘടനകളും സംവിധാനത്തിനും നിയമത്തിനും വിരുദ്ധമായാണ് പ്രവർത്തിച്ചത്. രാജ്യത്തെ ഏറ്റവും വലിയ വിനോദ പദ്ധതിയായ വിന്റർ വണ്ടർലാൻഡ് 3 സീസൺ പ്രവർത്തനം ആരംഭിച്ചു. പുതിയ തീമുകളിൽ നിരവധി ഗെയിമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പദ്ധതി സന്ദർശകർക്കായി തുറന്നുകൊടുത്തത്. വ്യാഴാഴ്ച വൈകുന്നേരം 4 ഗേറ്റിന് മുന്നിൽ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ സന്ദർശകരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഉത്തര ധ്രുവത്തിന്റെ ഹിമ അന്തരീക്ഷം പശ്ചാത്തലമാക്കിക്കൊണ്ടാണ് വിന്റർ വണ്ടർലാൻഡ് ഇത്തവണ സജ്ജീകരിച്ചിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന 35 ഗെയിമുകൾ ഉൾപ്പെടെ 60 വിനോദ പരിപാടികൾ ഇവിടെ ലഭ്യമാണ്. ഉച്ചകഴിഞ്ഞ് 4 അർദ്ധരാത്രി 12 പാർക്കിന്റെ പ്രവർത്തനം. 5 പ്രവേശന ടിക്കറ്റ്. 4 താഴെയുള്ള കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രവേശനം സൗജന്യമായിരിക്കും. ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേക ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാൽമിയയിലെ മൈദാൻ ഹവലിയിലാണ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ജീവനക്കാരുടെ ഹാജർ നില നിരീക്ഷിക്കുന്നതിനായി ആരോഗ്യ മന്ത്രാലയം പുതിയ സ്മാർട്ട് ഫിംഗർ സംവിധാനം ആരംഭിക്കാൻ ഒരുങ്ങുന്നു. വിജയകരമായ പരീക്ഷണത്തിന് ശേഷം സിസ്റ്റത്തിന്റെ ഔദ്യോഗിക ലോഞ്ചിങ് നടക്കും. ഔദ്യോഗിക ജോലി സമയത്തിലും ഷിഫ്റ്റിലും ഓവർ ടൈമുകളും എല്ലാ ജീവനക്കാർക്കും സുഗമമായ നടപടികൾ പൂർത്തിയാകുന്ന തരത്തിലായിരിക്കും പ്രവർത്തനം. ജീവനക്കാരുടെ തൊഴിൽ സമയം മെച്ചപ്പെടുത്തലും ഹാജർ ട്രാക്കിംഗ് കാര്യക്ഷമമാക്കലും ലക്ഷ്യമിട്ടാണ് പദ്ധതി. ആഭ്യന്തര മന്ത്രാലയം വ്യാഴാഴ്ച മൈദാൻ ഹവലി ഏരിയയിൽ നിയമലംഘകർക്കെതിരെ ശക്തമായ സുരക്ഷാ ട്രാഫിക് ക്യാമ്പയിനുകൾ ആരംഭിച്ചു. 1141 ടിക്കറ്റുകൾ വിതരണം ചെയ്യുകയും നിരവധി വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു. ഇതിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷുവൈക്ക് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നടത്തിയ പരിശോധനയിൽ 300 മായം കലർന്ന മാംസം പിടിച്ചെടുത്ത് നശിപ്പിച്ചതായി പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അറിയിച്ചു. കുവൈറ്റിലേക്കുള്ള സർവീസുകൾ 2025 മാർച്ച് മുതൽ അനിശ്ചിതകാലത്തേക്ക് നിർത്തുന്നതായി പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് എയർവേസ്. കമ്പനിയുടെ ബോയിംഗ് 787 ഡ്രീം ലൈൻ വിമാനം പ്രവർത്തിപ്പിക്കുന്ന റോൾസ് റോയ്സ് എഞ്ചിനുകളുടെ നിലവിലെ പ്രശ്നങ്ങളാണ് തീരുമാനത്തിന് കാരണം. ഷുവൈക്ക ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഷോപ്പുകൾക്ക് തീ പിടിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. അഗ്നിശമന സേന ഉടൻ സ്ഥലത്തെത്തി തീ അണച്ചു. സംഭവത്തിൽ ആർക്കും പരിക്കില്ലെന്ന് ജനറൽ ഫയർഫോഴ്സ് അറിയിച്ചു. അതേസമയം ഷോപ്പുകളിലെ വസ്തുക്കൾക്ക് കാര്യമായ നാശം സംഭവിച്ചു. ഹവലി ഏരിയയിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിലുള്ള ഒരു അപ്പാർട്ട്മെന്റിന് തീപിടുത്തമുണ്ടായി. അപകടം നടന്ന ഉടൻ അഗ്നിശമന സേനാംഗങ്ങൾ തീ അണയ്ക്കാനും കൂടുതൽ വ്യാപിക്കുന്നത് തടയാനും കാര്യക്ഷമമായി പ്രവർത്തിച്ചു. സംഭവത്തിൽ 2 പരിക്കേറ്റു. ബയോമെട്രിക് നടപടികൾ പൂർത്തിയാക്കാത്ത എല്ലാ പ്രവാസികളും 31 December മുമ്പ് പൂർത്തീകരിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അഭ്യർത്ഥിച്ചു. സഹേൽ ആപ്പ് വഴിയോ മെറ്റ പ്ലാറ്റ്ഫോം വഴിയോ താമസക്കാർക്ക് ബയോമെട്രിക് രജിസ്ട്രേഷനായി അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാം. ബയോമെട്രിക് നടപടികൾ പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെടുന്നത് സർക്കാരിന്റെയും ബാങ്കിന്റെയും പ്രവർത്തനം നിർത്തിവെക്കുന്നതിന് ഇടയാക്കും. ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം ഏകദേശം 530,000 പ്രവാസികൾ ഇതുവരെ ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് പൂർത്തിയാക്കിയിട്ടില്ല. ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്ത പ്രവാസികൾക്കുള്ള എല്ലാ സർക്കാർ ഇടപാടുകളും 12 പുതുക്കൽ ഉൾപ്പെടെയുള്ള സമയപരിധിക്ക് ശേഷം താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് സുരക്ഷാ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. വിദ്യാർത്ഥികളുടെ ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിൽ ഒരു വ്യക്തി സ്കൂളിന് മുമ്പിൽ അശ്രദ്ധമായി വാഹനമോടിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവതയോടെയാണ് നടപടി. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒമരിയ മേഖലയിൽ നിന്ന് വാഹനം കണ്ടെത്തി പിടികൂടി. ഇതിന്റെ ഡ്രൈവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു. ഗൾഫ് ഉച്ചകോടി പ്രമാണിച്ച 1 December ഞായറാഴ്ച സർക്കാർ ഓഫീസുകൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് സിവിൽ സർവീസ് ബ്യൂറോ അറിയിച്ചു. ഇന്നത്തെ സ്വർണവില 1 24 26 465 പിൽസും 1 22 24 268 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 274.55 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.